മദ്രസ ക്ലാസ് പത്താം ക്ലാസ്സിലെ ഫിഖ് നാലാമത്തെ ചാപ്റ്റർ ഇൻഷാല്ലാ നമുക്ക് കാണാം. നോമ്പിൻ്റെ മതവിധികളാണ് ഇതിൽ പരാമർശിക്കുന്നത്. നോമ്പിൻ്റെ അഹ്കാമു സോമാണ് ഈ പാഠം. അൽ വഹ്ദത്തു റാബിഅ അഹ്കാമു സോം, നോമ്പിൻ്റെ വിധികൾ. ഖാല തആല يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا وسطي بشواسي غلاء كتب عليكم الصيام نغل ميل نومب نربند ما كبر تريكم كما كتب على الذين من قبلكم نغل دا ممبر الله سمدا ينغل كنومب نربند ما كبر تدبولا لعلكم تتقون نغل تقوي ولا غير أعمام عندي. ഒരായത്താണത് നോമ്പ് നിർബന്ധമായതിനെ കുറിച്ച് പറയുന്ന ആയത്ത്. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടെ, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി തആല ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫൻ. ഏതൊരു മനുഷ്യനും, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ, ഒരു ദിവസം നോമ്പ് നിൽക്കുന്നു, ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച്, ഫീ സബീലില്ലാഹി തആല ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം, ആ നോമ്പ് ആ ദിവസം കാരണം അല്ലാഹു അവനെ അകറ്റുന്നതാണ്, വജുഹു അവന്റെ മുഖത്തെ അനിന്നാർ നരകത്തിൽ നിന്ന്, സബഈന ഖരീഫൻ 70 വർഷത്തെ വൈദൂരം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അത്രയും അകറ്റുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവന് അടുപ്പിക്കുമെന്നർത്ഥം. നോമ്പ് അത്രമേൽ പുണ്യമുള്ള വലിയൊരു സൽക്കർമ്മമാണ്. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബഹു. മറ്റൊരു ഹദീസാണ്, മല്ലം യദ ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, ഖൗല സൂരി മോശപ്പെട്ട വാക്കുകൾ, വൽ അമല ബിഹി മോശപ്പെട്ട പ്രവർത്തനം, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അല്ലാഹുവിന് ആവശ്യമൊന്നുമില്ല, ഫീ അൻ യദഅ ത്വആമഹു അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലും, വശറാബഹു പാനീയം ഉപേക്ഷിക്കുന്നതിലും. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നോമ്പ് നോറ്റാൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം, തിന്മ ചെയ്യരുത്. തിന്മ ചെയ്യുകയാണെങ്കിൽ അവന്റെ ഈ വിശപ്പും ദാഹമൊക്കെ വെറുതെയാണ്, അതുകൊണ്ട് പ്രത്യേക നേട്ടമൊന്നുമില്ല എന്നർത്ഥം. സുനനു സോമാണ് ഇനി പറയാൻ പോകുന്ന വിഷയം. നോമ്പിന്റെ സുന്നത്തുകൾ, സുന്നത്തിന്റെ ജമാണ് സുനന്. അത്തസഹുറു ഫീ നിസ്ഫിൽ ലൈലിൽ അഖീർ, രാത്രിയുടെ അവസാനത്തെ പകുതിയിൽ അത്തായം കഴിക്കുക നോമ്പിന്റെ സുന്നത്താണ്. അതിന്റെ ഒരു ഹദീസാണ്, ഫൈന ഫിസഹൂരി ബറക്കത്തൻ, അത്തായം കഴിക്കുന്നത് ബറക്കത്താണ് എന്നത് അതിന്റെ കാരണം. രണ്ടാമത്തെ സുന്നത്ത്, തഖീറു തസഹുരി ഇലാ യബ്ഖാ മിനൽ ലൈലി ഖദ്റു 50 ആയത്തൻ. അവസാന അത്തായം കഴിക്കുക, തഖീറു തസഹുർ അത്തായം പിന്തിപ്പിക്കുക, ഇലാ യബ്ഖാ മിനൽ ലൈൽ രാത്രിയിൽ അവശേഷിക്കുന്നത് വരെ, ഖദ്റു 50 ആയത്തൻ 50 ആയത്തോതാനുള്ള അത്ര. പറഞ്ഞാൽ 50 ആയത്തോത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ എങ്കിലും ബാക്കി വെക്കുക എന്നർത്ഥം. മൂന്ന്, അൽ ഗുസ്ലു അനിൽ ഹദസിൽ അക്ബരി ഖബ്ലുൽ ഫജ്രി, വലിയ അശുദ്ധിയുള്ള ആള് രാത്രി തന്നെ കുളിക്കൽ സുന്നത്താണ്. കുളിക്കൽ നിർബന്ധമാണ്, അതേസമയത്ത് രാത്രിയിൽ കുളിക്കൽ സുന്നത്താണ്. അൽ ഗുസ്ലു കുളിക്കൽ, അനിൽ ഹദസിൽ അക്ബർ വലിയ അശുദ്ധിക്ക്, ഖബ്ലുൽ ഫജ്രി സുബ്ഹിയുടെ മുമ്പ്, സുബ്ഹിയുടെ മുമ്പ് ആക്കുക, അതാണ് സുന്നത്ത്. നാല്, അത്തത്തയ്യുബു ഖബ്ലൽ അത്തത്തയ്യുബു വഖത്ത സഹരി, അത്തായ സമയത്ത് സുഗന്ധം പൂശുക. അപ്പൊ തെർക്കു തത്തയ്യുബി സുഗന്ധം ഉപേക്ഷിക്കണം, വല്ലിക്തിഹാലി സുറുമയിടലും ഉപേക്ഷിക്കണം, നെഹാറൻ പകൽ, അത് സുന്നത്താണ്. രാത്രി സുഗന്ധം ഉപയോഗിക്കലും പകൽ സുഗന്ധം ഉപയോഗിക്കാതിരിക്കലും സുന്നത്താണ്. പകല് സുർമ ഉപയോഗിക്കാതിരിക്കലും സുന്നത്താണ്. അഞ്ച്, കഫുൻ നഫ്സി അൻ കുല്ലി ഹറാമിൻ വ ശഹവാത്തിൻ വ ശുബഹാത്തിൻ, ഹറാമ് സൂക്ഷിക്കൽ നിർബന്ധമാണ്, എന്നാൽ അത് പ്രത്യേകം സൂക്ഷിക്കൽ നോമ്പിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. കഫുൻ നഫ്സി, ശരീരത്തെ തടയുക, അൻ കുല്ലി ഹറാമിൻ എല്ലാ ഹറാമിൽ നിന്നും, വശഹവാത്തിൻ എല്ലാ വൈകാരികതകളിൽ നിന്നും, വശുബഹാത്തിൻ ഹറാമിന് സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കുക, സുന്നത്താണ്. ആറ്, ഇക്സാറു തിലാവത്തി വ സദഖത്തി വൽ ഇഅ്തികാഫി വ സാഇരി അൻവാഇൽ ഖൈർ, ഇക്സാർ വർദ്ധിപ്പിക്കുക, അതിലാവത്ത് ഖുർആൻ പാരായണം, വ സദഖ സദഖ ധർമ്മം ചെയ്യുക, വൽ ഇഅ്തികാഫ് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക, വ സാഇരി അൻവാഇൽ ഖൈർ മറ്റ് നന്മകളൊക്കെ വർദ്ധിപ്പിക്കൽ നോമ്പിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഏഴ്, തഅജീലുൽ ഫിത്റി വ തഖ്ദീമുഹു അല സ്വലാത്തി,
നോമ്പ് മുറിക്കുന്നത് പെട്ടെന്ന് ചെയ്യുക. തഖ്ദീമുഹ അല സ്വലാത്തി, നിസ്കാരത്തെക്കാൾ മുന്തിപ്പിക്കുക. അപ്പൊ നോമ്പ് പെട്ടെന്ന് തുറക്കലും നിസ്കാരത്തിനേക്കാളും മുമ്പ് നോമ്പ് തുറക്കലും സുന്നത്താണ്. 8. കൗനുൽ ഫിത്വരി ബി റുതബിൻ ഫതംഡിൻ ഫമാഇൻ വൽ അക്മലു ഫി കുല്ലി മിൻഹ അസലാസു. നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാവുക, പഴുത്തതാണ് ഈത്തപ്പഴം. ഫതംഡിൻ അല്ലെങ്കിൽ കാരക്ക, ഫമാഇൻ അതില്ലെങ്കിൽ വെള്ളം കൊണ്ട്, സുന്നത്താണ്. വൽ അക്മലു ഫി കുല്ലി മിൻഹ അസലാസു, ഇതൊക്കെയും മൂന്ന് വട്ടമാകല് സുന്നത്താണ്. 9. അയ്യക്കൂല അഖിബൽ ഫിത്തുരി, നോമ്പ് തുറന്ന ഉടനെ ചൊല്ലുക. അള്ളാഹുമ്മ ലക്ക സുംതു വഅല റിസ്ഖിക അഫ്തർതു ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാഅല്ലാ. ഇങ്ങനെ പ്രത്യേകിച്ച് ചൊല്ലൽ സുന്നത്താണ്. അള്ളാഹുമ്മ, അള്ളാഹുവെ, ലക്ക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു. വഅല റിസ്ഖിക അഫ്തർതു, നിന്റെ റിസ്ഖ്, നീ തന്ന റിസ്ഖ് മുഖേന ഞാൻ നോമ്പ് മുറിച്ചു. ദഹബൽ ലമഉ, ദാഹം മാറി. വബതല്ലത്തിൽ ഉറൂഖു, നരമ്പുകൾ നനഞ്ഞു. അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ, വേണ്ടുകയുണ്ടെങ്കിൽ പ്രതിഫലവും കിട്ടി ഇൻഷാല്ലാ. ഇനി നോമ്പിന്റെ കറാഹത്തുകളാണ് പറയുന്നത്. മക്രൂഹാത്തു സൗം, യുക്രഹു ലി സ്വാഇമി, നോമ്പുകാരന് കറാഹത്താണ് അസ്സിവാക്ക്, മിസ്വാക്ക് ചെയ്യൽ. ബഅദ സവാൽ, ഉച്ചക്ക് ശേഷം. ബിലാ ഉദിരിൻ, കാരണമില്ലാതെ. വമദു ശൈഇൻ, വല്ലതും ചവക്കുക, മലുക് ചവക്കുക. ഫിൽ ഫമി, വായിൽ, വായിൽ വല്ലതും ഇട്ട് ചവച്ചുകൊണ്ടിരിക്കൽ കറാഹത്താണ്. വദൗഖു നഹവി ത്വആമിൻ, ഭക്ഷണത്തിന്റെ രുചി നോക്കുകൽ കറാഹത്താണ്. ബിലാ ഹാജത്തിന്, ആവശ്യമില്ലാതെ. അതായത് കഴിക്കലല്ല, നാവിന്റെ മുകളിൽ വെച്ചാൽ രുചി മനസ്സിലാകും കഴിക്കാതെ തന്നെ. അപ്പൊ അത് ആവശ്യമില്ലാതെ രുചി ടേസ്റ്റ് ചെയ്യൽ കറാഹത്താണ്. ആവശ്യത്തിനാവുമ്പോ കറാഹത്തില്ല. അസ്തിയമാലു ത്വീബി, സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. അൽ ഇൻദിമാസു ഫിൽ മാഇ, വെള്ളത്തിൽ മുങ്ങൽ കറാഹത്താണ്. അൽ മുബാലഗത്തു ഫിൽ മൽമലത്തി, വായിൽ വെള്ളം കൊപ്പിക്കുന്നത് ശക്തമാക്കൽ കറാഹത്താണ്. അൽ ഇസ്തിൻശാഖ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് ശക്തമാക്കൽ കറാഹത്താണ്. വൽ മുബാശറത്തുൽ മുഹറിക്കത്തുൽ ശഹവത്തി, വൈകാരികത ഉണ്ടാക്കി തീർക്കുന്ന ശരീരസ്പർശം. മുബാശറത്ത്, ഭാര്യയെ സ്പർശിക്ക, അല്ലെങ്കിൽ തൊടല്, ഹൻവദനീയമായവരെ തന്നെ വൈവികാരമുണ്ടാകുന്ന രീതിയിൽ സ്പർശിക്കൽ കറാഹത്താണ്. അമിൻ ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔലയിൽപ്പെട്ടതാണ് ലിസ്വായ്മി, നോമ്പുകാരന് അൽ ഇക്തിഹാലു, സുർമയിടൽ. വൽ ഹിജാമത്തു, കൊമ്പ് വെക്കൽ. വൽ ഫസ്ദു, ഹിജാമത്ത് എന്ന് പറഞ്ഞാൽ കൊമ്പ് വെച്ച് വലിച്ചെടുക്കുന്നതാണ്. ഫസ്ദു എന്ന് പറഞ്ഞാൽ കുത്തിയിട്ട് രക്തം ഒലിപ്പിക്കുന്നതാണ്. അത് വേണമെങ്കിൽ ഇതാണ് ഹിജാമ, കൊമ്പ് വെക്കൽ, ചെറിയ കീറുകൾ ഉണ്ടാക്കി രക്തം വലിച്ചെടുക്കുക, അങ്ങനെ ചികിത്സയാണ് ഹിജാമ. ഏ സമയത്ത് ഫസ്ദ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ കീറിയിട്ട് രക്തം ഒലിപ്പിക്കുക, മുറിച്ചോ അല്ലെങ്കിൽ സൂചി കൊണ്ട് ഇത് കുത്തിയിട്ടോ ദുഷിച്ച രക്തം ഒരുക്കി കളയുന്നതിനാണ് ഫസ്ദ് എന്ന് പറയുക. ഇനി വുജൂബുൽ ഫിത്രി വജവാസുഹു, നോമ്പ് മുറിക്കൽ അനുവദനീയമായ ഘട്ടങ്ങളും നിർബന്ധമായ ഘട്ടങ്ങളുമാണ് ഇനി ചർച്ച ചെയ്യുന്നത്. യജിബുൽ ഫിത്തുറു, നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ലിഖൗഫി ഹലാക്കിൻ അലാ നഫ്സിഹി, സ്വന്തം ശരീരം നരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടാൽ, നന്നാ മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടാൽ നോമ്പ് മുറിക്കൽ, നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു പോകും, അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അവ ഉളുവിൻ മിൻഹു, അല്ലെ ഒരു അവയവം നശിച്ചു പോകും നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ, ഒരു അവയവത്തിന്റെ ഉപയോഗം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരും, അങ്ങനെ വല്ലതും ഉണ്ടായാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അതുപോലെ മംഫഅത്തിഹി, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ ഉപകാരം നഷ്ടപ്പെട്ടു, അപ്പോഴും നോമ്പ് മുറിക്കൽ, നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. മീൻ ശിദ്ധത്തിൽ മറളി, എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക, ശക്തമായ രോഗം. അവിൽ ജൂൾ, അല്ലെങ്കിൽ വിശപ്പ്. അവിൽ അതുഷി, അല്ലെങ്കിൽ ദാഹം. ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. വലി ഇൻഖാദി ഹയവാനിൻ മുഹ്തറമിൻ, അതുപോലെ ഒരു ആദരിക്കപ്പെടേണ്ട ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. അങ്ങനെയെങ്കിലേ നോമ്പ് മുറിച്ചാലേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ. വലി ഹൗഫി ഹാമിലിൻ, അതുപോലെ ഒരു ഗർഭിണി ഭയപ്പെട്ടു, അല്ലെങ്കിൽ വ മുർലീൻ, അല്ലെങ്കിൽ മുല കൊടുക്കുന്ന സ്ത്രീ ഭയപ്പെട്ടു അല ഉലാദിഹിമ, നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ കുട്ടിക്ക് വല്ലതും സംഭവിക്കുമെന്ന് ഭയപ്പെട്ടാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്.
വയജൂസുൽ ഫിത്റു ഇനി മുറിക്കൽ ജായിസ ആയതാണ് ഇനി പറയുന്നത്. വയജൂസുൽ ഫിത്റു ലി മറദിൻ മുദിറിൻ സസഫരിൻ തൊവീലിൻ മുബാഹിൻ. അപ്പൊ ആദ്യം പറഞ്ഞത് അനിവാര്യ ഘട്ടങ്ങളിൽ നോമ്പ് മുറിക്കണം, ഇനി പറയുന്നത് ജായിസായ ഘട്ടം. വയജൂസുൽ ഫിത്റു നോമ്പ് മുറിക്കൽ അനുവദനീയമാണ് ലി മറദിൻ മുദിറിൻ ബുദ്ധിമുട്ടിക്കുന്ന രോഗം ഉണ്ടെങ്കിൽ, സഫരിൻ തൊവീലിൻ ദീർഘമായ യാത്രക്ക് വേണ്ടി, മുബാഹിൻ അനുവദനീയമായ യാത്രക്ക് വേണ്ടി നോമ്പ് മുറിക്കൽ സുന്നത്ത് ജായിസാണ്. വലി തഖ്ലീസു മാലിൻ അല്ലെ സ്വത്ത് രക്ഷപ്പെടുത്താൻ, ഒരാൾ സ്വത്ത് എടുത്ത് ഓടിപ്പോവാണ് നോമ്പ് മുറിച്ചാലേ അയാൾ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ, എന്നാൽ അതിനുവേണ്ടി നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. സൗമൽ മുസാഫിരി നോമ്പുകാരൻ നോമ്പ് നോൽക്കൽ, അഹബു അതാണ് കൂടുതൽ പ്രിയപ്പെട്ടത്, ഹൈസുല ദററ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നതാണ് നല്ലത്. ഫൈൻ ഹസിയ ദററൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫൽ ഫിത്റു ഔല നോമ്പ് മുറിക്കലാണ് അഫ്ളൽ, ഔല എന്നല്ല അഫ്ളൽ. വൽ മരിയലു ഇൻ ഷുഫിയ ഇനി രോഗിക്ക് രോഗശമനം ഉണ്ടായാൽ ഖുബൈലൽ ഫജിരി രാത്രി മുഴുവനും രോഗമാണ്, സുബിഹിയുടെ അല്പം മുമ്പ് രോഗം മാറി, എന്നാൽ സ്വാമ വുജൂബൻ നിർബന്ധമായിട്ട് നോമ്പ് നോൽക്കണം. സുമൈൻ ആദൽ മറലു വീണ്ടും രോഗം മടങ്ങി വന്നാൽ അഫ്തറ നോമ്പ് മുറിക്കാം. വക്കതൽ ആമിൽ ഇതുപോലെയാണ് ജോലി ചെയ്യുന്നവർ, വ്യാമാലിൻ ഷാക്ക ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നവര് അവര് സ്വാമ വുജൂബൻ നോമ്പ് നോൽക്കണം. സുമൈൻ അജിഹദഹു സൗമു നോമ്പ് അവന് ക്ഷീണം ഉണ്ടാക്കിയാൽ അഫ്തറ നോമ്പ് മുറിക്കുക, അനിവാര്യ ഘട്ടം വന്ന് പിന്നെ നോമ്പ് മുറിക്കുക. ഇപ്പൊ പകല് രോഗം ശക്തമായ ജോലി ഉണ്ടാകും എന്ന് കരുതി രാത്രി തന്നെ നോമ്പ് എടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, നോമ്പ് എടുക്കുക എന്നിട്ട് ആവശ്യമാകുമ്പോൾ മുറിക്കുക. ഇനി ഖളാഉ ഫിദിയ ഇതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. യജിബു ഖളാഉ സൗമി റമദാൻ റമദാൻ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്, ഫൗറൻ നോമ്പ് ഖളാഉ വിട്ടൽ നിർബന്ധമാണ്, ഫൗറൻ പെട്ടെന്ന് തന്നെ ഖളാഉ വിട്ടൽ നിർബന്ധമാണ്. ഇൻ ഫാത്ത ബിലാ ഉദിരിൻ കാരണമൊന്നുമില്ലാതെയാണ് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ ഖളാഉ വീട്ടൽ നിർബന്ധമാണ്. ഖബില റമദാൻ ആഖറ അടുത്ത റമദാന്റെ മുമ്പ് ഖളാഉ വീട്ടിയാൽ മതി, ഇൻഫാത്തബി ഉദിരിൻ ഒരു കാരണത്തോടുകൂടിയാണ് നോമ്പ് മുറിക്കുന്നത്, നോമ്പ് നഷ്ടപ്പെടുന്നതെങ്കിൽ. ഫമൻ അഖറഹു ബില ഉദിരിൻ ഇനി ഒരാൾ കാരണമൊന്നുമില്ലാതെ നോമ്പ് പിന്തിപ്പിച്ചു, ഹത്ത ദഖല റമദാനു ആഖറു അടുത്ത റമദാൻ വന്നു അതുവരെ നോമ്പ് ഖളാഉ വീട്ടിയില്ല, എന്നാൽ ലസിമഹു നോമ്പ് അവന് നിർബന്ധമാണ്, മാൽ ഖളാഇ ഖളാഉ വീട്ടുന്നതോടൊപ്പം തന്നെ മുദ്ദുൻ ഒരു മുദ്ദു കൊടുക്കൽ അവന് നിർബന്ധമാണ്. ലി കുല്ലി യൗമി ഓരോ നോമ്പിനും ഓരോ മുദ്ദും കൂടെ കൊടുക്കണം, നോമ്പ് ഖളാഉ വീട്ടുകയും ചെയ്യണം. വയതക്കറു ഈ മുദ്ദ് ആവർത്തിക്കും, മുദ്ദ് വീണ്ടും കൂടും, ഈ തക്കറുടി സിനിയിൽ എത്ര വർഷമാണോ പിന്തിപ്പിക്കുന്നത് അതിനനുസരിച്ച് മുദ്ദ് കൂടും. ഫൈൻ മാത്ത കബില ഖളാഇഹി ഖളാഉ വീട്ടുന്നതിന്റെ മുമ്പ് ഈ നോമ്പുകാരൻ മരണപ്പെട്ടു പോയാൽ അസീമ അയാൾ കുറ്റക്കാരനാണ്, വൗഹ്രിജ മിൻ തരിക്കത്തിഹി അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് കൊടുക്കണം. ലിക്കുല്ലി യോമിൻ മുദ്ദാനി ഓരോ ദിവസത്തിനും രണ്ട് മുദ്ദ് കൊടുക്കണം, അതിൽ ഒരു മുദ്ദ് മുദ്ദുൻ ലി തഹീർ പിന്തിപ്പിച്ചതിന് ഒരു മുദ്ദ് കൊടുക്കണം, മുദ്ദുൻ ലിൽ ഫവാത്ത് ഒരു നോമ്പ് നഷ്ടപ്പെട്ടല്ലോ ഒരു നോമ്പിനെ നോക്കാൻ പറ്റില്ലല്ലോ അതിനൊരു മുദ്ദ് കൊടുക്കണം, അങ്ങനെ രണ്ട് മുദ്ദ് ഓരോ ദിവസത്തിനും കൊടുക്കണം. ഫൈൻകാന തഹീറുൽ ഉദിരിൻ ഒരു കാരണത്തോടെയാണ് പിന്തിപ്പിച്ചതെങ്കിൽ ഫല ഇസ്മ അതിന് കുറ്റമില്ല, ഫല യജിബു ഹീനയിദിൻ ആ സമയത്ത് നിർബന്ധമില്ല, ഇല്ലാ മുദ്ദുൻ ഒരു മുദ്ദല്ലാതെ അതെന്തിനുള്ളതാണ് ലിൽ ഫവാത്തി അത് നോമ്പ് നഷ്ടപ്പെട്ടതിനുള്ള ഒരു മുദ്ദ് കൊടുത്താൽ മതി, പിന്തിച്ചതിനുള്ള മുദ്ദ് വേണ്ട, കാരണം അത് കാരണത്തോടെയാണ്. പവൻ ഫാത്തഹു ബി ഉദിരിൻ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടത് കാരണത്തോടുകൂടെയാണ് നോമ്പ് നഷ്ടപ്പെട്ടത്, ഫമാത്ത കബല ഇംകാനി ഖളാഇഹി അത് ഖളാഉ വീട്ടാനുള്ള സൗകര്യം കിട്ടുന്നതിന്റെ മുമ്പ് അയാൾ മരണപ്പെട്ടു പോയി, ഫല ഇസ്മ അയാൾക്ക് കുറ്റവുമില്ല, ഫല ഫിദിയത്ത ഫിദിയ കൊടുക്കേണ്ടതുമില്ല. വൈദ അഫ്തറത്തിൽ ഹാമിലും ഇനി ഒരു ഗർഭിണി നോമ്പ് കുറിച്ചു, അവൽ മുറിയോ അല്ലെ മുറിനോല കൊടുക്കുന്ന സ്ത്രീ നോമ്പ് കുറിച്ചു, ഹൗഫൻ അല വലദിഹ കുട്ടിയുടെ കാര്യം ഭയപ്പെട്ടിട്ട്, ഫക്കത്ത് കുട്ടിയുടെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ, അവർക്ക് സ്വന്തം നോമ്പ് വെക്കുന്നുണ്ട് കുഴപ്പമില്ല, എന്നാ വജബ മയൽ ഖളാഇ അവർ ഖളാഉ വീട്ടുന്നതോടുകൂടി അവർക്ക് നിർബന്ധമാണ് മുദ്ദുൻ ഓരോ മുദ്ദ് കൊടുക്കണം, ലിക്കുല്ലി യോമിൻ ഓരോ ദിവസത്തിന് ഓരോ മുദ്ദ് കൊടുക്കണം. അതുപോലെ നഫ്സിഹ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് തന്നെ ഭയപ്പെട്ടിട്ട് തന്നെയാണ് നോമ്പ് മുറിക്കാത്തത്, ശരീരത്തിന് തന്നെ പ്രയാസം, സ്വന്തം തന്നെ പ്രയാസമുണ്ട്. ഔ കിലൈഹിമ അല്ലെങ്കിൽ സ്വന്തത്തിനും കുട്ടിക്കും കൂടിയാണ് പ്രശ്നം, ഫല യജിബു അപ്പൊ നിർബന്ധമില്ല, ഇല്ലൽ ഖളാഉ ഖളാഉ മാത്രം മതിയാകും, അതായത് കുട്ടിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ മുദ്ദ് കൊടുക്കണം ഖളാഉ വീട്ടുന്നതോടൊപ്പം. അപ്പൊ യജിബു മയൽ ഖളാഇ ഖളാഉ വീട്ടുന്നതോടെ നിർബന്ധമാണ് അല്ല ഇംസാക്കു ഇംസാക്ക് നിർബന്ധമാണ്. ബക്കിയത്തൻ നഹാരി പകലിലെ ബാക്കിയുള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാണ് ഇംസാക്ക് എന്ന് പറയുക, അത് നിർബന്ധമാണ്. ആർക്ക് അലാമൻ അഫ്തറ ഫി റമദാന റമദാനിൽ നോമ്പ് മുറിച്ച ആൾക്ക് ബി ഒയിരി ഉതിരിൻ കാരണമില്ലാതെ ഔ ബി ഗലത്തിൻ അല്ലെങ്കിൽ പിഴവായിട്ട്
അയാള് വേറെന്തോ തെറ്റിദ്ധരിച്ചിട്ട് മുറിച്ചു പോയതാണ്. എന്നാൽ അവർക്ക് ബാക്കിയുള്ള സമയം ഇംസാക്ക് നിർബന്ധമാണ്. അപ്പൊ യുന്തപാനി കലാവ് വീട്ടലും ഇംസാക്കും സുന്നത്താണ്. ലിമൻ അസ്ലമ, ഒരാൾ മുസ്ലിമായി ഈ പകലില്, അല്ലെങ്കിൽ ബോധം തെളിഞ്ഞു, ബോധക്ഷയം ഉണ്ടായ ഒരാൾക്ക് ബോധം തെളിഞ്ഞു പകലിൽ, എന്നാ ബാക്കിയുള്ള സമയം അയാൾക്ക് നോമ്പ് ഇംസാക്ക് സുന്നത്താണ്, കലാവ് വീട്ടൽ സുന്നത്താണ്. അസ്ന അന്നാരി പകലിന്റെ ഇടയിൽ. അവൻ സാല ഉദുറുഹു, ഇനി ഒരാളുടെ കാരണം നീങ്ങി, ഒരു നോമ്പ് നീങ്ങാൻ നോൽക്കാനുള്ള നോൽക്ക് മുറിക്കാനുള്ള കാരണം നീങ്ങി. ബഹുവ മുഫ്തിറുൻ, അയാൾ നോമ്പ് മുറിച്ച ആളാണ്, പിന്നെ ആ കാരണം നീങ്ങി. യാത്രയോ എന്തൊക്കെയാണോ നമ്മൾ കാരണം പറഞ്ഞത് ആ കാരണം നീങ്ങി. എന്നാൽ നുദിബ ലഹുൽ ഇംസാക്കു, അയാൾക്ക് ഇംസാക്ക് സുന്നത്താണ്. ഔസാല, അല്ലെങ്കിൽ അയാൾ നോമ്പുകാരൻ തന്നെയാണ്, അങ്ങനെ അയാളുടെ ആ നോമ്പ് മുറിക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു, അയാൾ നോമ്പ് മുറിച്ചില്ല, ആ കാരണം നീങ്ങി. എന്നാ വഹുവ സ്വായ്മൻ, അയാൾ നോമ്പുകാരനായിരിക്കേ കാരണം നീങ്ങി. എന്നാ വജബ അലൈഹിൽ ഇത്തുമാമോ, ആ നോമ്പ് അയാൾ പൂർത്തിയാക്കൽ അയാൾക്ക് നിർബന്ധമാണ്. ഇനി ലാസ്റ്റത്തെ ഒരു ചർച്ച, കഫാറത്ത്. ഇതുവരെ ഫിദിയാണ് പറഞ്ഞത്. ഇനി കഫാറത്തും ഖലാഉം. യജിമു മഅൽ ഖലാ, ഈ ഖലാ വീട്ടുന്നതോടൊപ്പം നിർബന്ധമാണ് ഫൗറൻ, പെട്ടെന്ന് തന്നെ കഫാറത്തുൻ, കഫാറത്ത് നിർബന്ധമാണ്. ആർക്ക്? അലാ മൻ അഫ്സദ, നോമ്പ് നശിപ്പിച്ച ഒരാൾക്ക്. ആലിമൻ, അറിഞ്ഞുകൊണ്ട്. ആമിതൻ, മനഃപൂർവ്വം. മുഖ്താറൻ, സ്വന്തം തന്നെ ഇഷ്ടപ്രകാരം. സോമഹു, നോമ്പ്, നോമ്പ് നഷ്ടപ്പെടുത്തി സ്വയം ഇഷ്ടപ്രകാരം, അറിഞ്ഞുകൊണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ നോമ്പ് നഷ്ടപ്പെടുത്തി. എങ്ങനെ? ഫീ റമദാൻ, റമദാനിൽ. എങ്ങനെയാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയത്? ബി ജിമായിൻ, സംയോഗം കൊണ്ട്, ശാരീരിക ബന്ധം കൊണ്ട് നോമ്പ് മുറിച്ചു. അസിമ ബിഹി, കുറ്റക്കാരനായ രീതിയിൽ. ലി അജ്ലി സൗമി, നോമ്പിന്റെ കാരണത്താൽ കുറ്റക്കാരനാണ്, ആ രീതിയിൽ ജിമാവ് കൊണ്ട് നോമ്പ് മുറിച്ചു. അയാൾ ഭക്ഷണം കഴിച്ചിട്ടല്ല നോമ്പ് മുറിക്കുന്നത്, ജിമാവ് കൊണ്ടാണ് നോമ്പ് മുറിക്കുന്നത്. അങ്ങനെ നോമ്പ് മുറിച്ചാൽ ആ ആൾക്ക് കഫാറത്തു നിർബന്ധമാണ്, നോമ്പ് കലാ വീട്ടൽ നിർബന്ധമാണ്. ഇവിടെ ബിഷർത്തി കൗനിൽ ഇഫ്സാദി, അയാ നോമ്പ് നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബിൽ ജിമാവ്, ജിമാവ് കൊണ്ടാണ്. വഹ്ദഹു, ജിമാവ് കൊണ്ടാണ് അയാൾ നോമ്പ് മുറിക്കുന്നത്. കൗനിഹി അഹ്ലൽ ലിസ്വൗമി, രണ്ടാമത്തെ ഷർത്ത് എന്താണ്? കൗനിഹി അഹ്ലൽ ലിസ്വൗമി, അയാൾ നോമ്പുകാരന, നോമ്പിന് അർഹതപ്പെട്ട ആളായിരിക്കണം. മുസ്ലിം, മുക്കല്ലഫ്, മുത്തീഖ്, കഴിവുള്ള ആള്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം. കുല്ലൽ യോമി, ആ പകൽ മുഴുവനും അങ്ങനെ ആയിരിക്കണം. എന്നാൽ അയാൾക്ക് കഫാറത്ത് നിർബന്ധമാണ്. ലൈസ അലൽ മൗതൂത്തി, അതേസമയം തന്നെ അവിടെ ജിമാഇന് വിധേയയായ സ്ത്രീക്ക് ഇത് കഫാറത്ത് നിർബന്ധമല്ല. ഇല്ലൽ ഖലാഉ, ഖലാ അല്ലാതെ നിർബന്ധമില്ല. വഹിയ, ഈ കഫാറത്ത് ഇവിടെ എന്താണ്? ഒരു വിശ്വാസിനിയായ അടിമ സ്ത്രീയെ മോചിപ്പിക്കലാണ്. ഇതിപ്പോ ഇല്ലാത്തത് കൊണ്ട് ഫൈൻ അജസ, അത് സാധ്യമാകാതിരുന്നാൽ ഫസോമു ഷഹ്റൈനി മുത്തതാബിഐൻ, രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക. ഫൈൻ അജസ, അതിന് പറ്റാതിരുന്നാൽ ഫൈത്വാമു സിത്തീന മിസ്കീനൻ, 60 മിസ്കീനിന് ഭക്ഷണം നൽകുക. ഔ ഫക്കീറൻ, അല്ലെ ഫക്കീറിന് ഭക്ഷണം നൽകുക. മുദ്ദൻ, മുദ്ദൻ, ഓരോ മുദ്ദു വീതം. ഇനി തദ്രീബാത്തു കൂടെ നോക്കാം. ഏതൊരു അടിമയും അള്ളാഹുവിന്റെ വഴിയിൽ ഒരു ദിവസം നോമ്പ് നോൽക്കുന്നു. ഇല്ലാ ബാഅദ അല്ലാഹു ബിദാലിക്കൽ യൗം, ആ ദിവസം കാരണം അള്ളാഹു അവരെ അകറ്റിയിട്ടല്ലാതെ. വജുഹു, അവരുടെ മുഖം. അനിന്നാരി, നരകത്തിൽ നിന്ന്. സുബീന ഖരീഫൻ, 70 വർഷത്തെ വൈദൂരം. അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഒരു ദിവസത്തെ നോമ്പ് നോറ്റാൽ ആ ഒരു ദിവസം കാരണം നരകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്തെ 70 വർഷത്തെ വൈദൂരം അള്ളാഹു അകറ്റുന്നതാണ്. ഇതാണ് ഹദീസിന്റെ സാർ. ഇനി ഉത്തരം പറയാം. നക്തഷിഫുൽ ഇജാബാദ്, ഈത് ബി ഖംസത്തിൻ മിൻ സുനനി സ്വാമി, നോമ്പിന്റെ 5 സുന്നത്ത് കൊണ്ടുവരിക. 5 സുന്നത്ത് ഏതൊക്കെയാണ്? തസഹുറ്, അവസാന രാത്രിയിൽ, രാത്രിയുടെ അവസാന ഭാഗത്ത് അത്താഴം കഴിക്കുക, 1. 2, 50 ആയത്ത് ഓതാൻ സമയം ബാക്കി വെക്കുന്ന രീതിയിൽ അത്താഴം അവസാനിപ്പിക്കുക. 3, വലിയ അശുദ്ധിക്കുള്ള കുളി സുബിഹിയുടെ മുമ്പ് കുളിക്കുക. 4, അത്താഴ സമയത്ത് സുഗന്ധം പൂശുക. 5, എല്ലാ ഹറാമും തടഞ്ഞു വെക്കുക. അങ്ങനെ ബാക്കി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 5 എണ്ണം പറഞ്ഞാൽ മതിയാകും. ഉൽക്കുർ ഹംസത്തൻ മിൻ മക്രൂഹാത്തി സ്വാമി, നോമ്പിന്റെ കറാഹത്തില് 5 എണ്ണം. ഉച്ചക്ക് ശേഷം കാരണമില്ലാതെ മിസ്വാക്ക് ചെയ്യുക. 2, വായിൽ വല്ലതും ചവക്കുക. 3,
ആവശ്യമില്ലാതെ ഭക്ഷണത്തിന്റെ രുചി ടേസ്റ്റ് ചെയ്യുക. നാല്, പകലിൽ സുഗന്ധം ഉപയോഗിക്കുക. അഞ്ച്, പകലിൽ വെള്ളത്തിൽ മുങ്ങുക. ആറ്, മദ്മദത്ത് ഇസ്തിൻഷാഖിൽ മുബാലഗത്ത് കടുപ്പം കാണിക്കുക. ഇങ്ങനെ കുറച്ച് അഞ്ച് മക്രൂഹത്തായല്ല. ഇനി മൂന്ന്, മത്തായി അൽസമൽ മുദ്ദുമായൽ ഖദാഇ. ഖദാഇ വീട്ടുന്നതോടൊപ്പം തന്നെ മുദ്ദ് എപ്പോഴാണ് നിർബന്ധമാവുക? ഖദാഇയോടൊപ്പം എപ്പോഴാണ് മുദ്ദ് നിർബന്ധമാവുക? ഫമൻ അഖറഹു ബിലാ ഉദിരിൻ ഹത്താ ദഖല റമദാനു ആഖറു ലസിമഹു മഅൽ ഖദാഇ മുദ്ദുൻ. ഒരു കാരണമില്ലാതെ ഒരാള് ഒരു റമദാനിനെ റമദാനിന്റെ നോമ്പ് അടുത്ത റമദാനിനേക്കാൾ പിന്തിപ്പിച്ചാൽ ഖദാ വീട്ടുന്നതോടൊപ്പം മുദ്ദ് നിർബന്ധമാണ്. ഇത് ഈ മഞ്ഞട്ടതാണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്തത്, അലാമൻ തജിബുൽ കഫാറത്തുമായ ഖദാഇ. ഖദാഇയോടുകൂടെ കഫാറത്ത് ആർക്കാണ് നിർബന്ധം? കഫാറത്ത് ആർക്കാണ് നിർബന്ധം? എവിടെയുള്ളത്? ഇവിടെയാണുള്ളത്. യജുബുമായൽ ഖദാഇ ഫൗറൻ കഫാറത്തുൻ അലാമൻ നഫ്സദ ആലിമൻ ആമിദൻ മുഖ്താറൻ സൗമഹു ഫി റമദാന ബി ജിമാഇൻ അസിമ ബിഹി ലി അജ്ലി സൗമി. നോമ്പ് കാരണം കുറ്റക്കാരനാകുന്ന വിധം ജിമാഉ കൊണ്ട് റമദാൻ നോമ്പിനെ സ്വയേഷ്ടപ്രകാരം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നോമ്പ് നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് ഖദാഇയോടുകൂടെ തന്നെ കഫാറത്തും നിർബന്ധമാണ്. ഇവിടെ എന്താണ് കഫാറത്ത്? ഇവിടെയുള്ള കഫാറത്ത് ഇതുക്കു റഖബത്തിൻ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിനിയായ സ്ത്രീയെ, അടിമ സ്ത്രീയെ മോചിപ്പിക്കുക. അതിന് പറ്റാതിരുന്നാൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക. അതിന് പറ്റാതിരുന്നാൽ 60 മിസ്കീനോ ഫക്കീറിനോ ഓരോ മുദ്ദു വീതം ഭക്ഷണം നൽകുക. ഇനി മസ്അല ചർച്ച ചെയ്യുക. മാത്തറജുലുൻ വ അലൈഹി സൗമു റമദാൻ. ഒരാൾക്ക് റമദാൻ നോമ്പ് ബാധ്യത ഉണ്ടായിരിക്കുക, ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണം? അതാണ് നമ്മളിവിടെ ചർച്ച ഇവിടെ ലൈൻ ചെയ്തത്. ഒരാള് ഖദാഇ വീട്ടാതെ, ഖദാഇ വീട്ടുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയാൽ അയാള് കുറ്റക്കാരനാകും. അയാളുടെ അനന്തരവകാശത്തിൽ നിന്ന് രണ്ട് മുദ്ദ് എന്ത് ചെയ്യണം? ഭക്ഷണം വിതരണം ചെയ്യണം. ഒരു മുദ്ദ് തഹീർ പിന്തിപ്പിച്ചതിന്, ഒരു മുദ്ദ് നോമ്പ് നഷ്ടപ്പെട്ടതിന്. ഗർഭിണി ഹാമിലുൻ ഔ മുർദിയുൻ, മുല കൊടുക്കുന്ന സ്ത്രീ അലൈഹ സോമു റമദാൻ, നോമ്പ് നിർബന്ധമുള്ള സ്ത്രീ, ഇവരും എന്താണ് ചെയ്യേണ്ടത്? വൈദ അഫ്തറത്തിൽ ഹാമിലു അവിൽ മുർദിയു ഖൗഫൻ അല വലദിഹ ഫക്കത്ത്. കുട്ടിയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നോമ്പ് മുറിച്ചതെങ്കിൽ മുദ്ദ് കൊടുക്കുകയും ചെയ്യണം, ഖദാഇ വീട്ടുകയും ചെയ്യണം. സ്വന്തം പ്രശ്നത്തിന്റെ പേരിലാണ് നോമ്പ് മുറിച്ചത്, അല്ലെങ്കിൽ കുട്ടിയുടെയും കൂടെ പ്രശ്നത്തിന് വേണ്ടിയാണ് നോമ്പ് മുറിച്ചതെങ്കിൽ ഖദാഇ വീട്ടലേ നിർബന്ധമുള്ളൂ, മുദ്ദ് നിർബന്ധമില്ല. ഇതാണ് മസ്അല. മൂന്നാമത്തെ മസ്അല എന്താണ്? ഖാഫ റജുലുൻ ഹലാക നഫ്സിഹി ഔ ഉദുവിൻ ലഹു ഇദാ സ്വാമ. നോമ്പ് നോറ്റാൽ ഒരു അവയവം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇതെവിടെ യജിബുൽ ഫിത്തുറു ലി ഖൗഫി ഹലാക്കിൻ അല നഫ്സിഹി ഔ ഉദുവിൻ. ഇപ്പൊ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഇനി ഖാഫ റജുലുൻ ഹലാക്ക നഫ്സി പറഞ്ഞു. നാല്, ഖാഫത്തിൽ ഹാമിലു ബി സോമിഹ ലററൻ അല വലദിഹ. കുട്ടിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് ഒരു ഗർഭിണി നോമ്പ് മുറിച്ച്, ഭയപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവര് നോമ്പ് മുറിക്കണം. ഒരു മുദ്ദ് കൊടുക്കുകയും ചെയ്യണം, ഖദാഇ വീട്ടുകയും ചെയ്യണം. ഇനി ഈ ദിക്ർ, അല്ലാഹുമ്മ ലക്ക സുംതു അലാ റിസ്ഖിക അഫ്തർതു വസബത്തല്ലത്തിൽ റൂക്കു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. റമദാൻ വരുന്നതിനോടനുബന്ധമായുള്ള നമ്മുടെ മുന്നൊരുക്കം
ഇസ്തിയദാദിനാ ലി ഇസ്തിഖ്ബാലിഹി, റമദാൻ മുന്നൊരുക്കത്തിന് വേണ്ടി നമ്മൾ ചൊരുന്ന മുന്നൊരുക്കത്തെ കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇത്രയാണ് ഈ പാഠത്തിലെ ചുരുക്ക വിവരങ്ങൾ. അപ്പോൾ 10-ാം ക്ലാസ്സിലെ അഹ്കാമു സൗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കിതാബിന്റെ ഉദ്ധരണികളും അതിലെ തുദരീബാത്തുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാല്ലാ, അള്ളാഹു നോമ്പ് അതിന്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നടപ്പിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.